ഇത്തവണത്തെ ഐ പി എൽ മിനി ലേലം നാളെ കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 1 മണി മുതലായിരിക്കും ലേലം ആരംഭിക്കാൻ പോകുന്നത്. ഐ പി എൽ മിനി ലേലത്തിൻ്റെ ടെലികാസ്റ്റ് ആവട്ടെ സ്റ്റാർ സ്പോർട്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മിനി ലേലത്തിൽ ഓരോ ടീമിനും അവൈലബിൾ ആയിട്ടുള്ള ബേസ് പ്രൈസ് നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനാവട്ടെ 42.25 കോടി, അതുപോലെ കിങ്സ് ഇലവൻ പഞ്ചാബിനാവട്ടെ 32.20 കോടി, ലക്നൗ സൂപ്പർ ജയൻസിനാവട്ടെ 23.35 കോടി, മുംബൈ ഇന്ത്യൻസിനാവട്ടെ 20.55 കോടി, ചെന്നൈ സൂപ്പർ കിങ്സിനാവട്ടെ 20.45 കോടി, ഡൽഹി ക്യാപിറ്റൽസിനാവട്ടെ 19.45 കോടി, ഗുജറാത്ത് ടൈറ്റൻസിനാവട്ടെ 19.25 കോടി, രാജസ്ഥാൻ റോയൽസിനാവട്ടെ 13.20 കോടി, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആവട്ടെ 8.75 കോടി, കൊൽക്കത്തക്കാവട്ടെ 7.05 കോടി എന്നിങ്ങനെയാണ്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ ശ്രീലങ്ക T20 ഏകദിന പരമ്പരകൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീലങ്കയ്ക്കെതിരെ 3 T20 3 ഏകദിന മത്സരങ്ങളും ഇന്ത്യൻ ടീം കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ടീം പ്രഖ്യാപനം അടുത്ത ആഴ്ച ഉണ്ടായേക്കും. ശ്രീലങ്കയ്ക്കെതിരെ ആദ്യം നടക്കാൻ പോകുന്നത് T20 മത്സരങ്ങളായിരിക്കും. ജനുവരി 3 T20 മത്സരം ആരംഭിക്കാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ താരമായിട്ടുള്ള കുൽദീപ് യാദവുമായി ബന്ധപ്പെട്ടതാണ്. ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുൽദീപ് യാദവിന് ബംഗ്ലാദേശിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2ാം ടെസ്റ്റ് മത്സരത്തിൽ കുൽദീപ് യാദവിന് അവസരമില്ല. എന്നാൽ കുൽദീപ് യാദവിന് പകരക്കാരനായിട്ട് ജയദേവ് ഉണദ്കട്ടിനെയാണ് ഇന്ത്യൻ ടീം ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ടെസ്റ്റ് മത്സരം ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ബംഗ്ലാദേശ് ആവട്ടെ 28 ഓവറിൽ നിന്നും 82 റൺസിന് 2 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്.